കിഫ്ബിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെ അഞ്ച് ഭരണപക്ഷ എംഎൽഎമാരും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഇഡി നടത്തുന്നുണ്ടെന്നും ഇതാണ് എംഎൽഎമാരുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കുറ്റം എന്തെന്ന് വ്യക്തമാക്കാതെയുള്ള അന്വേഷണം ഇഡിയുടെ അധികാര പരിധിക്കും പുറത്താണെന്ന് തോമസ് ഐസക്കും ഹർജിയിൽ പറയുന്നുണ്ട്. ഇരു ഹർജികളും ഇന്ന് പരിഗണിക്കുകയാണ്. കിഫ്ബിയെ തകർക്കാനാണ് കേന്ദ്ര ഏജൻസിയായ ഇഡിയുടെ ശ്രമമെന്ന് ഭരണപക്ഷ എംഎൽഎമാർ പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നു. എംഎൽഎമാരായ കെ കെ ശൈലജ, ഇ ചന്ദ്രശേഖരൻ, എം മുകേഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഐ ബി സതീഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കിഫ്ബി രേഖകൾ വിളിച്ചു വരുത്തുകയും ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുകയുമാണ് ഇഡി ചെയ്യുന്നത്. മസാല ബോണ്ട് വഴി വളരെ ചെറിയ തുക മാത്രമാണ് ലഭിച്ചത്. ഇതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയുമുണ്ട്. ഇഡിയുടേത് അനാവശ്യ ഇടപെടലാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് ഇഡിയുടെ ശ്രമമെന്നും ഭരണപക്ഷ എംഎൽഎമാർ ആരോപിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കും. അതേസമയം ഇഡിക്കെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഹൈക്കോടതിയിലെത്തി. ഇന്ന് ഹാജരാകണമെന്ന് ഐസക്കിന് ഇഡി സമൻസ് നൽകിയിരുന്നു. ഈ സമൻസ് പിൻവലിക്കണമെന്നാണ് ഐസക്കിന്റെ ആവശ്യം. തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണം. തനിക്ക് രണ്ട് നോട്ടീസുകൾ ഇഡി കൈമാറിയെങ്കിലും ചെയ്ത കുറ്റം എന്താണെന്ന് ഇതിലൊന്നിലും വ്യക്തമാക്കിയിട്ടില്ല. കുറ്റമെന്തെന്ന് വ്യക്തമാക്കാതെയുള്ള അന്വേഷണം ഇഡിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്നും ഐസക് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഹർജി മറ്റൊരു ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അതേസമയം ഇന്ന് ഹാജരാകാനുള്ള ഇഡി നോട്ടീസ് ഐസക് അവഗണിച്ചു. ഹാജരാകില്ലെന്ന് ഇമെയിൽ മുഖാന്തരം ഇഡിയെ അറിയിച്ചിട്ടുണ്ട്. കിഫ്ബി രേഖകളുടെ കസ്റ്റോഡിയൻ താനല്ല, തന്റെ സമ്പാദ്യം പൊതുസമൂഹത്തിന് അറിയാം, എന്തിന് ഹാജരാകണമെന്നതിൽ ഇഡി സമൻസിൽ വ്യക്തതയില്ലെന്നും ഐസക് നൽകിയ മറുപടിയിൽ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.